എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ ക്യാപ്സിക്കം കൊണ്ടാണ്, ക്യാപ്സിക്കത്തിന്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ മൂന്ന് കളർ വേരിയന്റിൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതുപോലെ ഇതിലേക്ക് വേണ്ടി സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും മുട്ടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്യാപ്സിക്കം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തുള്ള വിത്തൊക്കെ നമുക്കൊന്ന് പുറത്തെടുക്കാം. എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. കുറേശ്ശെ സവോള ആഡ് ചെയ്യാം. പച്ചമുളക്, ക്യാപ്സിക്കം, ചെറിയൊരു എരിവുണ്ടാവും. നമ്മൾ പച്ചമുളക് അധികമൊന്നും ചേർക്കണ്ട. കുറേശ്ശെ മല്ലിച്ചപ്പും കൂടി ചേർക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് വെക്കാം. കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് സമയമായി നമ്മളിത് അടച്ചു വെച്ചിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താ അവസ്ഥ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ക്യാപ്സിക്കം നന്നായിട്ട് വന്നിട്ടുണ്ട്.
നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചൈനീസ് വിഭവമാണ് കേട്ടോ, നമ്മുടെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരു ഫേമസ് ഐറ്റാണിത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പൊളിച്ചാൽ മതിട്ടാ. ഇത് നമ്മൾ ക്യാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് കഴിക്കട്ടാ. ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് നാരങ്ങനീരൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ആൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.